പൈസയ്ക്ക് ആവും എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര പൈസ ആവും എന്നൊക്കെ ചോദിക്കുകയാണ് ഈ യുവാവ്. അപ്പോൾ ഷമലാല് പറയുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ പടെ ആകുമ്പോൾ ഒരു 10-12 രൂപയാവും. സാറിൻ്റെ അടുത്ത് എത്ര പൈസ ഉണ്ടെന്ന് ചോദിച്ചു. അതിൽ ഇയാൾ പറഞ്ഞു എൻ്റെ അടുത്ത് ആകെ 5 രൂപയാവും. അപ്പോൾ ഷമലാല് പാവം തോന്നി. ഷമലാല് പറയുന്നത് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസയാണ്, സാറിനെ പോലെ പഠിപ്പും വിവരവും എന്തെങ്കിലും കൊണ്ടും ചോട്ടപ്പെട്ട ഒരാളും ഒരു എ സി റൂമിലൊക്കെ ഒരു ക്ലർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന ഡെസ്ക് ജോലിയല്ലേ ചെയ്യുന്നത്, ഡെസ്ക് ജോലി എന്നല്ല അങ്ങനത്തെ ഒരു ഓഫീസ് വർക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു എന്തായിരുന്നു ഓഫീസ് വർക്ക് ചെയ്യാൻ ഓഫീസ് വർക്കിലേക്ക് ആർക്ക് ജോലി കിട്ടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് നാട്ടിൽ ജോലി കിട്ടാൻ. ഒരാത്തിന് എനിക്കിപ്പോൾ അത്യാവശ്യം ഒരു ജോലി എന്തെങ്കിലും ഒരു ജോലിൻ്റെ വരുമാനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു മാർഗമുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ജോലി ചെയ്തേക്കാണ്. അതായത് അത്രയും നിസ്സഹായാവസ്ഥയാണ് അവിടെ കാണിക്കുന്നത് അയാളുടെ. ആ ശോഭനാലിന് പോലും അത് ശോഭനാൽ എന്തെങ്കിലും ഇതേമാതിരി പഠിപ്പൊക്കെ നിർത്തേണ്ടി വന്നു, കാരണം അച്ഛൻ മരിച്ചു, വീട് നോക്കാനാവില്ല, പിന്നെ പഠിപ്പ് നിർത്തി കണ്ട് വീട്ടിൽ നിന്ന് കുട്ടിക്ക് പൈസ ഉണ്ടാക്കാനുള്ള പത്രപ്പാടിൽ നടക്കുന്ന ഒരു കുട്ടിയാണ് ഇപ്പോൾ ഈ ശോഭനാൽ. ശോഭനാൽ ശോഭനാലിൻ്റെ ഗതികേട് കൊണ്ടാണ് ഇതെടുക്കുന്നത്, ഈ ശുഷായിൻ്റെ ജോലി ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ യുവാവ് എന്നാണ്, യുവാവ് പഠിപ്പും വിവരം ഉണ്ടായിട്ട് പോലും ഒരു ജോലി ഈ യുവാവിന് സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെയും ഈ യുവാവും ആ യുവാവിൻ്റെ ഗതികേട് കൊണ്ട് തന്നെ ഈ ഒരു എന്തായിരുന്നു ശുഷായിൻ ജോലി എടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ എന്തായിരുന്നു അവരൊരു ഈ ശോഭനാലിൽ നിന്ന് ശോഭനാലിൻ്റെ യൂണിയനുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഇതാക്കി. അപ്പോൾ ശോഭനാൽ പറയുന്നുണ്ട് ഇയാൾ എന്താ നമ്മുടെ യുവാവിന് ഇംഗ്ലീഷൊക്കെ നല്ലോണം അറിയാം, ഭാഷയൊക്കെ നല്ലോണം കൈകാര്യം ചെയ്യണം, ആൾക്കാരോടൊക്കെ വർത്താനം പറയും, ഇംഗ്ലീഷിലൊക്കെ ഭാഷയെല്ലാം പറയാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ശുഷായികൾക്ക് അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പോലീസാണ്. എല്ലാവരും പ്രശ്നം അവർ തന്നെയാണല്ലോ, എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ കുതിരിപ്പ് ഉണ്ടാക്കാൻ വരും, എല്ലാ പോലീസുകാരും അങ്ങനെയല്ല കേട്ടോ പറഞ്ഞതാണ് പോലീസ് ഒരു ജനറൽ തീരുമാനം. പക്ഷേ നമ്മളൊക്കത്തെ പോലീസുകാരൊക്കെ ആ കാലഘട്ടത്ത് മാറിയാലും കുറച്ച് ചിന്തകളൊക്കെ മാറി പോലീസുകാരുടെയൊക്കെ അല്ലേ, കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായി. പിന്നെ നമ്മുടെ ജനമൈത്രി പോലീസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാലത്ത് എന്താണ് പോലീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര അധികാരം ഉണ്ടായ സമയമാണ്. അപ്പോൾ അവരവരുടെ അധികാരം മാക്സിമം എടുക്കും. അപ്പോൾ എന്തെങ്കിലും നൂലാമാലും ഇവർ ഈ ശുഷൈനെ എന്തൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പോലീസിലെ എന്തെങ്കിലും ആ കേസ് ഈ കേസ് മറ്റത് മറിച്ചത് ആ നിയമം ഈ നിയമം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്ന് വന്ന് പറയും. ഈ പഠിപ്പും ഇവരില്ലാത്ത ശുഷൈനവർക്ക് മനസ്സിലാവുമല്ലോ ഒരിക്കൽ ഇവർ പറഞ്ഞ എന്താണോ അത് അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിപ്പോൾ കോർട്ടിൽ ചെല്ലുകയാണെങ്കിൽ എത്തിക്കും. കോടതിയിൽ ചെന്ന് കഴിഞ്ഞാലും ഇവർക്ക് ഒരു ഉപകാരമല്ല, അവർക്ക് ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്തിനീ കോടതിയിൽ ഇവർ സംസാരിക്കുന്നത്, ഇവരെന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്, എന്താ അവിടെ സംഭവിക്കുന്നതെന്നും ഇവർക്ക് അതിനുള്ള അറിവോ അങ്ങനെ കോടതിയിലൊക്കെ അധികവും എന്താണ് കുറേ വാക്കുകൾ ഉപയോഗിക്കുന്നത് ആ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. ലോ അല്ലെങ്കിൽ എന്തായിരുന്നു ഒഫെൻസ് അങ്ങനത്തെ കുറേ ജാർഗൺസ് ഉപയോഗിക്കും. ജാർഗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില വാക്കുകൾ ചില ഫീൽഡിൽ മാത്രം ഉപയോഗിച്ച് വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കോടതി ചെന്നാൽ എന്താണ് അബ്സ്റ്റെയിൻ എന്ന് പറയും, എന്തായിരുന്നു ഒബ്ജെക്ഷൻ മൈ ലോർഡ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ ഐ ഒബ്ജെക്ട് അല്ലെങ്കിൽ ഒബ്ജെക്ഷൻ, എന്തായിരുന്നു ഒബ്ജെക്ഷൻ സസ്റ്റെയിൻ, ഒബ്ജെക്ഷൻ ഓവർ റൂൾഡ് എന്നൊക്കെ പറയും. അങ്ങനെ കുറേ വേർഡ്സുകൾ ഉണ്ട്, അതൊക്കെ ജാർഗൻസ് ആണ്. ജാർഗൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ അതായത് സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ, ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന വാക്കുകൾ കേട്ടോ. അല്ലെങ്കിൽ ജേർണലിസത്തിലാണെങ്കിൽ അതിന് കുറേ വാക്കുകളുണ്ട്, ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഇതിലാണെങ്കിൽ അതിന് കുറേ വാക്കുകളുണ്ട്, ഒരു സ്കൂൾ ഇതിലാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ലെക്ചേഴ്സ് നോട്ട്സ് പ്രൊഫസേഴ്സ് അങ്ങനെ ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ വാക്കുകളുണ്ട്. അപ്പോൾ അതാണ് ജാർഗൻസ്. അപ്പോൾ ഈ കോടതിയിലൊക്കെ ചെന്നാലും അവിടെ കുറേ ജാർഗൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവരടുത്ത് എന്താണ് ഈ പറയുന്നത്, ഇവർ എന്താണ് നേരിടുന്നതെന്നുള്ളത്. അപ്പോൾ ഈ യൂണിയൻ ഇയാൾക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം വിവരം കണ്ടതാണ്. യൂണിയൻകാർ ഒരു കണ്ടീഷൻ വെച്ചു, ഞങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ കേസുകളും കാര്യങ്ങളും ഉണ്ട്, അപ്പോൾ അതിലും ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഈ ശുഷായിൻ്റെ അസോസിയേഷനിലേക്ക് ജോയിൻ ചെയ്യിക്കാൻ വേണം. അപ്പോൾ അയാൾ പറഞ്ഞു അതിപ്പോൾ ഒരു പ്രശ്നമല്ല, നിങ്ങൾ എങ്ങനെ വാങ്ങി സഹായിക്കാം, ഇതിൻ്റെ ജോലിയായാലും അങ്ങനെ എല്ലാവരും അതിലേത് ഈ ശുഷായിൻ്റെ ക്ലബിലേക്ക് അല്ലെങ്കിൽ ശുഷായിൻ അസോസിയേഷൻ യൂണിയനിലേക്ക് ഇയാളൊരു മെമ്പറാവുകയും അവരൊക്കെ പാടെ എന്തെയ്യുന്നു പൈസ ഇട്ട് കണ്ട് ഒരു 10 രൂപ ആക്കി അയാൾക്ക് വേണ്ട ആ ബോക്സ് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള പൈസ സ്വരൂപിക്കും. അങ്ങനെ ഇതായിട്ട് സമാധാനത്തോടെ നിന്നു. പോരാത്തിന് ശോഭനാല് അയാൾക്ക് ആ പൈസ കൊടുത്തിട്ട് നമ്മൾ നാളെക്കൊണ്ട് ബോക്സും കാര്യമൊക്കെ വാങ്ങാൻ നമ്മളെ കയ്യിലുള്ള 5 കൊണ്ട് പോയി വല്ല ഭക്ഷണം വാങ്ങി കഴിച്ച് സുഖമായിട്ട് പോകണം. അതും പറഞ്ഞപ്പോൾ ഈ സന്തോഷം കൊണ്ട് ഈ യുവാവിന് സന്തോഷം
വർഷമുണ്ടായി അദ്ദേഹം ശോഭനലാലിനെ കെട്ടിപ്പിടിക്കുകയും ആലിംഗനൊക്കെ ചെയ്ത് എന്താണ് നന്ദിയൊക്കെ പറഞ്ഞ് അന്നേക്ക് ഒരുപാട് പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു കഷ്ടപ്പാടിൻ്റെ സമയത്ത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും, വിചാരിക്കാത്ത ആളുകളായിരിക്കും നമ്മളെ സഹായിക്കാൻ വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ശോഭനലാലും ഈ യുവാവും തമ്മിൽ ഒരു ബന്ധമില്ല. ഇൻഫാക്റ്റ് ഈ കുട്ടി വന്നപ്പോൾ ഈ ശോഭനലാലിൽ അദ്ദേഹം ഷൂ പോളിഷ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവനെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് ആദ്യം. കാരണം അദ്ദേഹത്തിന് പൈസയില്ല കൊടുക്കാൻ, പിന്നെ വെറുതെ ഒരു ശല്യം കഴിഞ്ഞാൽ സഹിക്കാനൊന്നും വയ്യാന്നിട്ട് അയാളുടെ പോവാൻ നോക്കി. പക്ഷേ ശോഭനലാൽ പിന്നെ മെല്ലെ മെല്ലെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അതൊരു വഴിയായി മാറി, അദ്ദേഹത്തിന് ഒരു ഉപജീവന മാർഗം കിട്ടാനുള്ള സാധ്യത കിട്ടിയത്. ഓക്കെ, സോ അത് വളരെ ക്ലിയറായി ഞാൻ കരുതുന്നു. ഇത്രയേ ഉള്ളൂ ഈ കഥ പറയുന്നത്. ഈ കഥയിൽ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്രയും പഠിപ്പും വിവരം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് നമുക്കൊരു ജോലി ചെയ്യാനാണ് അദ്ദേഹത്തിന്, ഇങ്ങനൊരു ജോലി അദ്ദേഹത്തിൻ്റെ പഠിപ്പൊന്നുമില്ല, അത് ഈ ഒരു ജോലി ചെയ്യാനായിട്ട് ഇന്ന് എത്ര അധികം പണമൊക്കെ കൊടുത്ത് അദ്ദേഹം പഠിക്കുന്നത്. പക്ഷെ നമ്മൾ അതും ആലോചിക്കണം, നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത്, എന്ത് വരുത്തേണ്ടത് എന്നുള്ളതൊക്കെ, അങ്ങനത്തിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാനുള്ള ഒരു ഇതും കൂടി ഈ ഒരു പർട്ടിക്കുലർ കഥ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശാസ്ത്രി ഭാത്ര പറഞ്ഞ ആൾ ആ കാലഘട്ടത്തിൻ്റെ സമൂഹത്തെ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന എന്താ പറയുക, ഇനീക്വാളിറ്റിൻ്റെ ഈക്വൽ ആയിട്ട് ആളുകൾക്ക് അവസരങ്ങളൊന്നും കിട്ടാത്ത ആ ഒരു അവസ്ഥയെക്കുറിച്ച്, അന്നത്തെ അവിടുത്തെ അദ്ദേഹം സാമൂഹിക അനീതികളെക്കുറിച്ചൊരു ഒരു തുറന്ന് കാട്ടിലായിരുന്നു ഈ ഒരു കഥയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓൾറൈറ്റ്, സോ ദാറ്റ് വിൽ ബി അവർ സ്റ്റോറി ദ